എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല, ചില സാങ്കേതികമായ പ്രശ്നങ്ങളായിരുന്നു. മഴയൊക്കെയാണല്ലോ അല്ലെ, എല്ലാവരും മഴയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിയിരിക്കുകയായിരിക്കും. ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല മഴയാണ്. ഇപ്പോൾ ഈ മഴയത്ത് ഈ കൊടയും കോട്ടൊക്കെ കൊണ്ടുനടക്കുന്ന ഭയങ്കര പണിയുള്ള പരിപാടി അല്ലേ. ബസ്സിലാണെങ്കിലും കടകളിൽ കൂടെ ആണെങ്കിലും നനഞ്ഞ കൊടയും പിടിച്ച് നടക്കുന്നതും കോട്ട് കൊണ്ട് നടക്കുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതായത് ബൈക്കിലാണെങ്കിലും ഇന്ന് നമുക്കൊരു ചെറിയ കോട്ട് പരിചയപ്പെട്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കോട്ട് പേഴ്സിലിട്ട് കൊണ്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സിൽ നമ്മളൊരു കോട്ട് ഒളിപ്പിച്ചു വെച്ചേക്കാണ്. കോട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. കാണിച്ചു തരുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യാൻ ആർക്കൊക്കെയോ എന്തൊക്കെ പേടിയുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോയേക്കുക, ഒന്ന് തൊട്ടിട്ട് പോയാൽ മതി. അതേപോലെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്കതൊരു പ്രോത്സാഹനമായിരിക്കും. അതാണ് നമ്മുടെ സാധനം, കോട്ട് ഇതാണ്, ഇത്രേ ഉള്ളൂ. ഞാനും പൊട്ടിച്ചു നോക്കിയിട്ടൊന്നുമില്ല, സംഭവം മേടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മഴയൊക്കെ ആയതിനു ശേഷം വീഡിയോ എടുക്കാമെന്ന് വെച്ചു. സംഭവം പൊട്ടിച്ചിട്ടൊന്നുമില്ല, സംഭവം ചൈനേൻ്റെയാണ് മേഡ്. എനിക്കിതിന് ഏകദേശം 25 രൂപ വന്നു. ഇത് ഓൺലൈൻ ചില സൈറ്റുകളിലെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇത് മീഷോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഞാൻ മേടിച്ചത്. നമ്മുടെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ഇതിൽ ഒരുപാടുണ്ട്, അതെനിക്ക് 20 രൂപയ്ക്ക് വരുന്നുള്ളൂ. നമുക്കൊരു മാസ്ക് മേടിക്കുന്ന ചിലവിൽ നമുക്കിതൊന്ന് പേഴ്സിലോ ബാഗിലോ സൂക്ഷിക്കാം, ബൈക്കിന്റെ കവറിലോ എവിടെയെങ്കിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ എമർജൻസി ഘട്ടത്തിലെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, എന്താ സ്ഥിതിയും നമുക്ക് തുറന്നു നോക്കാം. ഒക്കെ കാണുന്നുണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. ശരിക്കും ഒരു വിസിറ്റിംഗ് കാർഡിന്റെ വലിപ്പം വരുന്നുള്ളൂ. നമുക്ക് പൊട്ടിച്ചു നോക്കാം അല്ലേ. അതാണ് സംഭവം. ഇതിൽ എഴുതിയ വാക്കുകളൊന്നും വായിക്കുന്നില്ല, റെയിൻകാർഡ് എന്ന് മാത്രമുള്ളതാ മാത്രം ഇംഗ്ലീഷിലുള്ളൂ, ബാക്കിയൊക്കെ ഏതൊക്കെയോ ലെറ്ററാണ്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വല്ല തെറിയാ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് പറ്റില്ല. അപ്പം അത് വായിക്കുന്നില്ല. മേഡ് ഇൻ ചൈന എന്നുണ്ട്. സംഭവം പക്ക പ്ലാസ്റ്റിക് ആണ്, വെറുതെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൂട്ടണ്ട, നമുക്ക് ഒരുപാടൊന്നും മേടിക്കണ്ട, നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഒന്ന് മേടിച്ച് പേഴ്സ് സൂക്ഷിക്കാവുന്നതാണ്, ഇനി കുട്ടികൾക്കാണെങ്കിലോ വീട്ടുകാർക്കാണെങ്കിലോ. പിന്നെ എന്താണെന്നറിയോ, ഇത് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ കവറിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് അത് വലിച്ചെറിയലോ ഡിസ്പോസ് ചെയ്യലോ രക്ഷയുള്ളൂ. പിന്നെ ഇതേപോലെ ഞാൻ വേറെ സെർച്ച് ചെയ്തിരുന്നു, ഒരു കീ ചെയിനിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാവുന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടും നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം, ബൈക്കിലൊക്കെ കീ ചെയിനൊക്കെ ആക്കി എടുക്കാം. സംഭവം വലിയ സംഭവമൊന്നുമല്ല, എങ്കിലും നമുക്കൊരു എമർജൻസി ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോട്ട് തന്നെ. പ്ലാസ്റ്റിക് ആണ്, പക്ക പ്ലാസ്റ്റിക് തന്നെയാണ്. ഒരു എമർജൻസി ഘട്ടത്തിൽ ഒരു മഴയത്തേക്ക് രക്ഷപ്പെടാൻ ഇത് മതിയാവും. നോക്കാം, നമുക്കൊന്ന് ഇട്ട് നോക്കാം. അതെ, ആ 20 രൂപന്റെ ക്വാളിറ്റി പൈ ക്വാളിറ്റി ഒക്കെ അല്ലേ അവർക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അത് ഇതിലെന്തായാലും ഉണ്ട്. എന്തായാലും നമുക്ക് ഒരു ദിവസമൊക്കെ മഴ എമർജൻസി ആയിട്ട് പെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ കൊള്ളും. ഇപ്പൊ തന്നെ കീറിപ്പോയാൽ നല്ല ഡ്രസ് ഉണ്ടാവും അല്ലേ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിടാം. ഇതാണ് സംഭവം. ഒരു ക്യാപ്പൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യത്തിലധികം. എങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ? 10 രൂപന്റെ റെയിൻകോട്ട്. ആവശ്യമുള്ളവർ മേടിച്ച് എന്തായാലും പേഴ്സിലൊക്കെ സൂക്ഷിച്ചോ. ഒന്ന് പരിചയപ്പെടുത്താന്ന് വെച്ചു, അത്ഭുതമായിട്ടുണ്ട്. എന്തായാലും പേഴ്സിൽ ഒതുക്കി വെക്കാൻ പറ്റുന്ന ഒരു ഇത് വേറെ ആരും ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. എങ്ങനെയാകട്ടെ, ആവശ്യമുള്ളവർ മേടിക്കുക. ലിങ്ക് ഞാൻ പറ്റുന്ന ഏതെങ്കിലും സൈറ്റിന്റെ ലിങ്ക് ഇടാം. ആമസോണിന്റെ ഒന്നല്ല, നമുക്ക് അതിൽ നിന്നൊന്നും നിങ്ങൾ മേടിച്ചിട്ടും നമുക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. എന്തായാലും ഇടാം, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചെറിയ നമ്മുടെ കോട്ട് വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കാണ്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ഒരു ഇതും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്, രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. ഒന്ന് പേഴ്സിൽ എനിക്ക് തന്നെ സൂക്ഷിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല, പ്ലാസ്റ്റിക് ആണ്, ആവശ്യക്കാരുണ്ടെങ്കിൽ മേടിക്കാം. പിന്നെ ടൗണിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ഒരു മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ പൊട്ടിച്ച് ഇട്ടിട്ടൊക്കെ പോകാന്ന് പറഞ്ഞു ഒരവസ്ഥയല്ലേ. അതായത് നമ്മളെപ്പോഴും മഴയത്ത് എപ്പോഴും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടയൊന്നും ഇനി ഉപയോഗിക്കില്ലല്ലോ, അധികം കുട എടുക്കാൻ മടിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു.
അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റ.